ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ അഡാസ്ക്രിപ്റ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെല്ലാവരും ആർബിട്രം എയർ ഡ്രോപ്പ് കിട്ടിയതിൻ്റെ കുറത്തലിലാണ്. കുറേ പേർക്ക് കിട്ടിയില്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടിയില്ല എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ കൊടുത്തിരുന്ന ആ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഈത്ത് ഹോൾഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ആ പോയിന്റ്സ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതൊക്കെ ആയിരിക്കാം. അതിനെക്കുറിച്ചൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ടാസ്കുകൾ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാസ്കുകളും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. $625 വർത്ത് ആയിട്ടുള്ള NFT ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. 200 പേർക്കാണ് ചാൻസ് ഉള്ളത്, മിസ് ഔട്ട് ആക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചുള്ള ചെറിയൊരു ഓവർവ്യൂ നോക്കി നോക്കാം. എന്താണ് ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളതൊക്കെ. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കുകയാണെങ്കിൽ BTCയുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ 36% മൂവ്മെന്റ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്. ആ ഒരു മൂവ്മെന്റ് top 10 നിൽക്കുന്ന ഒരു പ്രൊജക്ടിനും ഇല്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 35% ഒരു ഓൾട്ട് കോയിൻസിൽ, അധികം കോയിൻസിൽ ഒന്നുമില്ല, വളരെ കുറച്ച് കോയിൻസിൽ മാത്രമാണ് നിങ്ങൾക്ക് 30%, 36% വരെയുള്ള മൂവ്മെന്റ്സ് കാണാൻ പറ്റൂ. ഒന്ന് നോക്കി കഴിഞ്ഞാൽ പോഷൻ പ്രോട്ടോകോളിനുണ്ട് 40% ഉള്ള മൂവ്മെന്റ്, അവരുടെ ന്യൂസും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു BTCയിൽ കാണുന്ന ഇത്രയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഒരു top 10 ക്രിപ്റ്റോസിലും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ ബിറ്റ് പാർട്ട്നർ എക്സ്ചേഞ്ചുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ലക്കി ഡോ കോമ്പറ്റീഷൻ കൊണ്ടുവന്നുണ്ട്. 1100 USDT വരെ വിൻ ചെയ്യാൻ പറ്റും. ഇനി 12 ദിവസം കൂടി ഒരു ക്യാമ്പയിൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ലിങ്ക് വഴി കയറി രജിസ്റ്റർ ചെയ്ത ബിറ്റ്മാർട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ബിറ്റ്മാർട്ട് അക്കൗണ്ട് ഇല്ലെങ്കിൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നിട്ട് ഇത് ജോയിൻ നൗ ചെയ്യുക. ജോയിൻ നൗ ചെയ്തതിന് ശേഷം ഇതിൽ പറയുന്ന ടാസ്കുകളൊക്കെ ചെയ്യുക. ഫോളോ ടാസ്ക്, എൻ്റെ ഫോളോ ടാസ്കുകളുണ്ട്. പിന്നെ കുറച്ച് സൈനപ്പ്, പിന്നെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് ഓപ്പണിങ്ങും ഒരു $150 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബോണസും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റും. 1100 USDT വരെ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്, മിസ്റ്റർ റാഡാസ് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പുറത്തുനിന്ന് വേറെ ആർക്കുമില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും സൈനപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. പറ്റാവുന്നവർ സൈനപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ട്രേഡിങ്ങിന് ഒരുപാട് വേറെയും ബെനിഫിറ്റ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്, എല്ലാം ചെയ്ത് വയ്ക്കുക. ഇതുകൂടാതെ ഇവരുടെ വേറെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, 3000 USDT വരെ വിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാക്ബുക്ക് പ്രോ. അത് നിങ്ങൾക്ക് ലക്കി ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഈ ഒരു ഓരോന്നിനും ഓരോ കണ്ടീഷൻ ഉണ്ട്. ഓരോ പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഒരു ലക്കി ഡ്രോയിൽ, ലക്കി ഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതിൽ നിൽക്കുന്നോ അതിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് iPhone 14 Pro Max വരെ വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതല്ലാതെ അഡ്വാൻസ്ഡ് ഡ്രോ ഉണ്ട്, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പങ്കെടുക്കാം. അതായത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഓരോന്നിനും ഓരോ ടാസ്ക് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ചാലഞ്ച് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡിംഗ് വോളിയം കൊണ്ടുവരലാണ്. അപ്പോൾ ഈ ട്രേഡിംഗ് വോളിയം ഒന്നും വലിയ എമൗണ്ടേ അല്ല. 100,000 ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് $100 കൊണ്ട് സാധിക്കും. അത് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതായത് പ്രൈസുകൾ വിൻ ചെയ്യട്ടെ. അതായത് നിങ്ങൾക്ക് ലക്കിയുള്ളവർക്ക് ഈ ഒരു iPhone 14 Pro Max കിട്ടും, അതില്ലാത്തവർക്ക് മാക്ബുക്ക് പ്രോ ഉണ്ട്, ബോണസുകളുണ്ട്, 100 USDT വരെ കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, മിസ് ഔട്ട് ആക്കണ്ട. നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പറ്റും, $150 കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പറ്റും. ഇതുകൂടാതെ വരുന്ന മൂന്നാമത്തെ ഒരു കോമ്പറ്റീഷൻ കൂടിയുണ്ട്. ഇപ്പോൾ ബിറ്റ്മാർട്ട് 5 വർഷമായി ലോഞ്ച് ചെയ്തിട്ട് ഈ ഒരു എക്സ്ചേഞ്ച്. അപ്പോൾ അവരുടെ 5th anniversary ട്രഷറി ഹണ്ട് നടക്കുന്നുണ്ട്. 12 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ട്രേഡിംഗ് വോളിയം കൊണ്ടുവരൽ, റെഫറൽ ടാസ്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് അക്കൗണ്ടിൽ ഇടുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിലുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുക. ഇവരുടെ പ്രൈസ് പൂൾ എന്ന് പറയുന്നത് $1 million ആണ്. അപ്പോൾ വലിയൊരു പ്രൈസ് പൂൾ തന്നെ ഒരു ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട്, 5th anniversary ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ട്സ് ആണെങ്കിലും വിൻ ചെയ്തെടുക്കാൻ പറ്റും, സിമ്പിൾ ടാസ്കുകൾ. അപ്പോൾ ഇതിൽ പറയുന്ന കൊച്ചു ടാസ്കുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ വിൻ ചെയ്യാവുന്നതാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എൻ്റെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം, പ്ലസ് ഈ ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ബോണസുകളൊക്കെ ഉണ്ട്, പിന്നെ ലക്കി, പിന്നെ ഇത് ലോട്ടറി ബേസ്ഡ് ആണ്, പിന്നെ ഇവരുടെ 5th anniversary ബന്ധപ്പെട്ട 1 million പ്രൈസ് പൂളിൻ്റെ വേറൊരു കോമ്പറ്റീഷൻ. 3 കോമ്പറ്റീഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിലേതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡ് എടുക്കാൻ പറ്റിയ എൻട്രി സിഗ്നൽസ് ഒക്കെ ഒരു നല്ല പോയിന്റ് കിട്ടുമായിരിക്കും. നമുക്ക് ഏതായാലും ചാർട്ട് ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. 27,207 BTC ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാർട്ട് നോക്കേണ്ട, ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം വെച്ചിട്ടുള്ളതാണ്. ഞാൻ കുറച്ചും കൂടിയും ചാർട്ട് വരച്ചിട്ടുള്ളത്, ഇത് ഞാൻ പല വീഡിയോസിലായിട്ട് കാണിച്ചു തന്നേക്കുന്ന ചാർട്ടാണ്. ഇത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പല വീഡിയോസിലും ടാർഗറ്റുകൾ പറഞ്ഞു തന്നിരുന്നു. ഇതൊരു പാരലൽ ചാനൽ ഫോർമേഷൻ ആണ്, ഡെയിലി ടൈം ഫ്രെയിമിലാണ് പാരലൽ ചാനൽ ഫോർമേഷൻ. ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് താഴത്തേക്ക് വന്നു, നമ്മൾ വെച്ച ടാർഗറ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം അടുത്തെത്തി. $19,500 വരെ, $18,000 ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ $19,500 വരെ വന്നു. ഷോർട്ട് ചെയ്ത് ഒരുക്കും അവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൂടാതെ തിരിച്ച് ഈ ഒരു ചാനലിലുള്ളിലേക്ക് കയറി വന്നു. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഞാൻ വേറെ ട്രേഡ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ, ഇപ്പോൾ ഡെയിലി ടൈമിൽ തിരിച്ച് ഈ പാരലൽ ചാനൽ, ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിൽ കയറി ഇത് ബ്രേക്ക് ഔട്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അതേ 1-day ടൈം ഫ്രെയിമിൽ ഇപ്പോൾ അതേ റെഡ് കാനലിൽ ഫോം ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസിന് താഴെ പോവുകയാണെങ്കിൽ തിരിച്ച് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിൽ കയറും.
അല്ലെങ്കിൽ ഇത് ബ്രേക്ക്ഔട്ട് എന്ന രീതിയിൽ മുകളിലേക്ക് തന്നെ മൂവ് ചെയ്തിട്ട് ഏകദേശം 29,600 വരെ ഉള്ള ടാർജറ്റ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഇന്ന് ഡെയിലി ടൈം ഫ്രെയിം ഈ ഒരു കാനലിൽ ക്ലോസ് ചെയ്യണം. മിക്കവാറും ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, $30,000 വരെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഇവിടെ നിന്നൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മുന്നത്തെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോങ് ടേം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ വമ്പം പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ 5x ലെവറേജിലാണ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ തന്നെ 20x ലെവറേജിലാണ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ തന്നെ ഏകദേശം 400% പ്രോഫിറ്റിലാണ്. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളും 100% പ്രോഫിറ്റ് ആയിരിക്കും 5x ലെവറേജ് ആണെങ്കിൽ. അപ്പോൾ അത് ആ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം. ഇതാ ഈ ഒരു ബുൾ റൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള 3 ആഴ്ച മുമ്പ് ചെയ്തൊരു വീഡിയോ. ഇതിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ എൻട്രീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റിലായിരിക്കും. ഇപ്പോൾ അതുകൂടാതെ ഞാൻ വേറെയും കുറേ സ്ട്രാറ്റജികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 5-4 മാസം മുന്നേക്കെ സിമ്പിൾ സ്ട്രാറ്റജി, അതേപോലെ തന്നെ 98% വിന്നിങ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് സ്ട്രാറ്റജി ചെയ്യണം എന്നുള്ളത്. ഞാൻ ബേസിക് ആയിട്ടുള്ള ചാർട്ട് ഫോർമേഷൻസും അതേപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി മാത്രം എടുക്കുന്ന ട്രേഡ്സുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്കറിയാം ഏകദേശം ഇവിടെ സപ്പോർട്ടുണ്ട്, അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് SR ചാനൽ യൂസ് ചെയ്താൽ മതി. ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്ത് കാണിച്ചാലും ഇപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ മുകളിലേക്കാണ് പോയേക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് $30,000 വരെയാണ്. ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ലോങ്, പക്ഷേ ഞാൻ അതേപോലെ തന്നെ ഇവിടുന്ന് ഷോർട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് ഒരേ അക്കൗണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഹെഡ്ജ് ബോർഡ് പോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ രീതിയിൽ ഇവിടുന്ന് ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് താഴത്തേക്ക് മാർക്കറ്റിൽ പോയി തിരിച്ചതിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അഥവാ മുകളിലേക്ക് വേണമെങ്കിൽ പോകണമെങ്കിൽ ഞാൻ വീണ്ടും എവറേജ് പൊട്ടിയും. ഇതാണ് എൻ്റെ സിമ്പിൾ സ്ട്രാറ്റജി എന്നാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതല്ലാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് നമ്പർ 278-274 തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ആ വീഡിയോ ഏതാണ്. 90% വിൻ റേഷ്യോ എന്നാണ് 258-ാമത്തെ എപ്പിസോഡ്. 5 മാസം മുന്നേ ചെയ്ത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അങ്ങനത്തെ കുറച്ച് ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഒരു BTC ബ്രേക്ക് ഔട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ 2-3 വീഡിയോസ് ഉണ്ട് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുള്ളത്. ഇതിൽ യൂസ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് പിവറ്റ് പോയിന്റ്സ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വലിയ അതിൻ്റെ ആവശ്യമില്ല. ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. സൂപ്പർ ടെൻ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ SR ചാനൽസും, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാനൽ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലോങ് ഷോർട്ട് എൻട്രീസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷോർട്ട് എടുക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ഷോർട്ട് എടുത്തിട്ട് എക്സിറ്റ് പോയിന്റ് വരാൻ പോകുന്നത് ഇതാ ഇവിടെ ആയിരിക്കും. ഈ ലോങ് എൻട്രി കണ്ടത് അവിടെ തന്നെ 11% BTC മൂവ്മെന്റ് ഉണ്ടായിരുന്നു. 10x ലെവറേജിൽ 110%. ഇപ്പോൾ കറന്റ് എല്ലാവരും ലോങ്ങിലാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ലോങ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഫോർ അവർ ടൈം ഫ്രെയിമിലാണ് കേട്ടോ. അത് ഇത് കറന്റ് ഉള്ളത് ഫോർ അവർ ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് 2 എടുത്താൽ കൂടി നിങ്ങൾ ഇപ്പോൾ കറന്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി 27% നോർമൽ മൂവ്മെന്റ്. 10x ലെവറേജിൽ 270% പ്രോഫിറ്റിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ എത്ര പേര് ആ ഒരു സിമ്പിൾ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ആ ബുൾ മാർക്കറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പ്രോഫിറ്റിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടോ, എക്സിറ്റ് അടിച്ചോ എന്നുള്ള കമൻറ്റ്സ് കാര്യം കൂടിയും ഒന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ ഏതായാലും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ടാർജറ്റ് $35,000 വരെയാണ്. അതുവരെ ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനാണ്. 30,000 വേണമെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് ഡംപ് വരാണെങ്കിൽ നമുക്ക് അവിടുന്ന് വീണ്ടും ആവറേജ് ചെയ്തിട്ട് ലോങ് ചെയ്യാലോ. നിങ്ങളുടെ ഇഷ്ടമാണ്, പ്രോഫിറ്റിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രാറ്റജി എത്ര പേർക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെന്നൊന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും യൂസ്ഫുൾ ആക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇത്തേറിയത്തിൻ്റെ ചാർട്ട് നോക്കി നോക്കാം. ഇത്തേറിയത്തിൻ്റെ ചാർട്ടിലാണെങ്കിൽ ഞാൻ വെച്ച് ചെയ്യുന്ന ടാർജറ്റ് എന്ന് പറയുന്നത് 1810 ആയിരുന്നു. 1810 ക്രോസ് ചെയ്ത് ഇപ്പോൾ കറൻ്റ് അതിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴത്തേക്ക് വരുമോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാനിപ്പോൾ ഇത് 4-hour time frame എടുത്തേക്കുന്നത് മാറ്റിയിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലും നോക്കണം കേട്ടോ. 90 ടൈം ഫ്രെയിമിലാണെങ്കിൽ ഇപ്പോൾ കറൻ്റ് ഉള്ള ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. വൺസ് ഈ ഒരു കാനലിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. നെക്സ്റ്റ് വരാൻ പോകുന്നത് ഈ 2000-ത്തിനടുത്തായിരിക്കും ഒരു റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. BTC വീണ്ടും മുകളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എത്തറിയാം, അത് ഫോളോ ചെയ്യും. 2000 വരെ എത്താനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഷോർട്ട്സ് നിങ്ങൾ എടുക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആവറേജ് ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഇപ്പോൾ 28,000-29,000 ഷോർട്ട്സ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പക്ഷേ ആവറേജ് ഔട്ട് ചെയ്യേണ്ടി വരും, അത് ഉറപ്പായിരിക്കും. ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ആവറേജ് ഔട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ ആവറേജ് ഔട്ട് ചെയ്ത് കൊണ്ടുവരും. 30,000 വരെയാണ് എൻ്റെ BTC ടാർജറ്റ്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇത്തരത്തിൽ ഞാൻ പ്ലാൻ ഉള്ളത് എടുക്കുകയാണെങ്കിൽ ഈ 2000 ഷോർട്ട് എന്നുള്ള രീതിയിലൊരു ലിമിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കാനുള്ള പ്ലാനാണ്.
നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചും ഒന്ന് നടത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു ബിറ്റ്മാണിൻ്റെ ഈ ഒരു ലക്കി ഡ്രോയും അതേപോലെ തന്നെ ഈ ലോട്ടറിയും അതേപോലെ തന്നെ ഈ ഒരു ഫിഫ്ത് ആനിവേഴ്സറി ട്രഷർ ഹണ്ടും എല്ലാം ഉപയോഗപ്പെടുത്തുക. ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഈ ഒരു ലക്കി ഡ്രോ. മിസ് ഔട്ട് ആക്കണ്ട, വേറെ പുറത്തുനിന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്തവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളിൽ തന്നെ ഇത് ഡിവൈഡ് ആയി പോകും. മാക്സിമം യൂട്ടിലൈസ് ആക്കുക. അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് മറുത്തിരിക്കുക. അപ്പോൾ അടുത്തവരുടെ വീഡിയോയിൽ വീണ്ടും കാണാം.